ഹായ് ഹലോ, എല്ലാവർക്കും ഹാപ്പി വെബ്സിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ 14 ഡേയ്സ് ഫുൾ ബോഡി ട്രാൻസ്ഫോർമേഷൻ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് പേര് ഈ ഒരു ചാലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ടീനേജേഴ്സാണ് എനിക്ക് കൂടുതലായിട്ട് മെസ്സേജസ് കമൻസൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ ഒത്തിരി സന്തോഷം എല്ലാവരും ഇതിൽ. ഒത്തിരി ആവശ്യത്തോടെയാണ് നിങ്ങളെല്ലാവരും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒത്തിരി പ്രതീക്ഷയോടെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള എല്ലാ റിസൾട്ടും കിട്ടത്തെന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാലഞ്ച് ആക്സെപ്റ്റ് ചെയ്തവരിൽ തന്നെ ഒരുപാട് പേര് ബിഗിനർ ആയിട്ടുള്ളവരുണ്ടാവും. അതായത് വർക്കൗട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നവർ. നമ്മൾ സാധാരണ നമ്മുടെ ചാനലിൽ ചെയ്യുന്ന ഒരു ചാലഞ്ചസിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മളിത് ചെയ്തത്. മെയിൻലി നമ്മൾ ഡയറ്റ് പ്ലാനിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യാറ്. വർക്കൗട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെ ഓപ്ഷണലാണ്, അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ചാലഞ്ച് ആണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് വർക്കൗട്ടാണ്. വർക്കൗട്ട് മസ്റ്റായിട്ട് നമ്മൾ ചെയ്തിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ബിഗിനേഴ്സ് ആയിട്ടുള്ളവരുണ്ടാവും, സ്റ്റാർട്ട് ചെയ്യുന്ന ജസ്റ്റ് വർക്കൗട്ട് ചെയ്ത് തുടങ്ങിയവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ആദ്യമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നന്നായിട്ട് ബോഡി പെയിനൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. ഒരു 2-3 ഡേയ്സ് കൊണ്ട് തന്നെ, ഒരു ഫസ്റ്റ് ഡേ നമ്മൾ എക്സസൈസ് ഫിനിഷ് ചെയ്ത് നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് ഒത്തിരി മസിൽ സോർനെസ്സും പെയിനും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് കാരണം നിങ്ങളെല്ലാവരും ആ ഒരു വർക്കൗട്ട് സ്കിപ്പ് ചെയ്ത് വർക്കൗട്ട് നിർത്തി ഡയറ്റ് പ്ലാൻ മാത്രം ഫോളോ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നു, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാമെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഏതൊരു കാര്യവും നമ്മൾ പുതിയതായിട്ട് തുടങ്ങുന്നതിന് മുമ്പേ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടായിരിക്കുന്നത് നമുക്ക് നല്ലതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു മടി ഉണ്ടാവുകയില്ല, ഒരിക്കലും നിങ്ങൾ വർക്കൗട്ട് സ്കിപ്പ് ചെയ്യില്ല. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു ചാനലിലോട്ട് ആദ്യമായിട്ട് ആരെങ്കിലും വരുന്നവരുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നമ്മളിപ്പോൾ ഒരു 14 ഡേയ്സ് ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ ഈ ഒരു ചാലഞ്ചിലേക്ക് ജോയിൻ ആവാൻ നോക്കുക. അതിനുവേണ്ടി നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ഒരു ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു പുതിയ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്നവരിൽ തന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ളവരുണ്ടാവും, പിന്നെ എക്സസൈസൊക്കെ ചെയ്ത് പരിചയമുള്ളവരുണ്ടാവും. അപ്പോൾ ബിഗിനേഴ്സിനോടാണ് എനിക്ക് പറയാനുള്ളത്, അപ്പോൾ അവർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അവർക്ക് ഒത്തിരി എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. എന്താണ് നമ്മളൊരു വർക്കൗട്ട്, ഒരു റുട്ടീൻ, ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ സംഭവിക്കാം, എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാം, അതൊന്നും അറിയാതെ നമ്മൾ നേരെ വർക്കൗട്ട് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കണ്ടിരിക്കണം. ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് എനർജൈസ്ഡ് ആയതുപോലെയോ അല്ലെങ്കിൽ ഒത്തിരി അലേർട്ട് ആയ പോലെയൊക്കെ ആയിരിക്കും തോന്നുക. കാരണം നമ്മൾ പുതിയൊരു സംഭവം സ്റ്റാർട്ട് ചെയ്യാൻ പോകണം, അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എന്തായാലും നമുക്കുണ്ടാവും. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ അന്നത്തെ വർക്കൗട്ടൊക്കെ ഫിനിഷ് ചെയ്യും. നമുക്കൊരിക്കലും നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള, ഇപ്പോൾ ചില വർക്കൗട്ടുകളൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ അത് വളരെ ഈസിയാണ് നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാമെന്നൊക്കെ തോന്നും. പക്ഷേ എന്നാലും അത് ചെയ്ത് വരുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ഫസ്റ്റ് 2 വർക്കൗട്ട് പോലും നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന അത്രയും സ്റ്റാമിന നമുക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാലും നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ആ ഒരു വർക്കൗട്ട് ഫിനിഷ് ചെയ്യും. നമ്മൾ എന്തായാലും അത് ഫിനിഷ് ചെയ്തല്ലോ എന്നുള്ളൊരു സമാധാനം നമുക്കുണ്ടാവും. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോകും. നല്ലൊരു എനർജൈസ്ഡ് ആയിട്ടുള്ള നമ്മളൊരു പുതിയ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സന്തോഷം നമുക്ക് എന്തായാലും ഉണ്ടാവും. പക്ഷേ പിറ്റേന്നാണ് നമ്മുടെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. ശരിക്കും അന്നത്തെ ആ ഒരു ദിവസം മുതൽ, ഒരു നമ്മൾ വർക്കൗട്ട് ചെയ്ത് പിറ്റേന്ന് മുതൽ നമുക്ക് ബോഡി പെയിൻ നന്നായിട്ടുണ്ടാവും. നമ്മുടെ ആ ഒരു വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഏതൊക്കെ മസിൽസാണോ എൻഗേജ്ഡ് ആയത്, ഇൻവോൾവ് ആയത്, ആ മസിൽസൊക്കെ നമുക്ക് നന്നായിട്ട് പെയിൻ ആവാൻ തുടങ്ങും. ഇതിനാണ് മസിൽ സോർനെസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു എന്താ പറയുക, നമുക്ക് മൊത്തം ഒരു പഴുത്തിരിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുക. പ്രത്യേകിച്ച് ബിഗിനേഴ്സിനാണെങ്കിൽ എന്തായാലും നല്ല പെയിൻ ആയിട്ടായിരിക്കും സെക്കൻഡ് ഡേ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ആദ്യം തന്നെ വിചാരിക്കുന്നത് ഈ ഒരു വർക്കൗട്ട് റുട്ടീൻ അല്ലെങ്കിൽ ഈ ഒരു പുതിയ പാറ്റേൺ എനിക്ക് പറ്റുന്നതല്ല, എൻ്റെ ബോഡി ഇതൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല, ഈ പെയിൻ എന്ന് പറയുന്നത് എന്തായാലും നല്ല പെയിൻ ആയിട്ടായിരിക്കും ഉണ്ടാവുക, അപ്പോൾ ആ ഒരു പെയിൻ എന്തായാലും വെയർ ചെയ്യാൻ പറ്റുന്നതല്ല, നമുക്ക് എല്ലാ ദിവസവും ഇങ്ങനെ പെയിൻ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ആ ഒരു വർക്കൗട്ട് അന്നത്തോടെ സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. പറ്റുമെങ്കിൽ ചിലപ്പോൾ ഡയറ്റ് പ്ലാന് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുമായിരിക്കാം. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഒരു പെയിൻ എന്ന് പറയുന്നത് ഒരു 72 മണിക്കൂർ 72 hours നമുക്ക് ഈ ഒരു പെയിൻ ഉണ്ടായി എന്ന് വരാം. പക്ഷേ നിങ്ങൾ പിറ്റേന്നും ഈ ഒരു വർക്കൗട്ട് തന്നെ ചെയ്യാണ്, ആ ഒരു മസിൽസിനെ തന്നെ നിങ്ങൾ വീണ്ടും എൻഗേജ് ചെയ്യുകയാണ്, അങ്ങനെ നിങ്ങൾ റെഗുലറായിട്ട് അത് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു പെയിൻ, ഇപ്പം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പെയിന് പിന്നീട് ഉണ്ടാവാൻ പോകുന്നില്ല. ഇപ്പം നമ്മൾ ആദ്യമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മസിൽസ് അതുവരെ എന്താ പറയുക സെഡൻട്രി ലൈഫ് സ്റ്റൈലൊക്കെ ഫോളോ ചെയ്ത ആളാണെങ്കിൽ വലിയ കാര്യമായിട്ടുള്ള പണികളൊന്നും ഇല്ലാതെ ഇരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ പെട്ടെന്നാണ് നമ്മളൊരു വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും ഒരു വാമപ്പ് ഒന്നും ഇല്ലാതെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അത് നമ്മുടെ ബോഡിക്ക് ഒരു ഷോക്ക് പോലെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഫസ്റ്റ് ടൈം വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയ ചെറിയ പരിക്കുകളൊക്കെ നമ്മളുടെ മസിൽസിന് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് ചെറിയ ചെറിയ മുറിവുകൾ പോലെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അത് ഉറപ്പായിട്ടും ഉണ്ടാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു മുറിവുകൾ കാരണമാണ് നമുക്ക് പിറ്റേന്ന് ഈ ഒരു മുറിവിലൊക്കെ നീര് ഉണ്ടായിട്ടാണ് നമുക്ക് പിറ്റേന്ന് ആവുന്നപ്പോഴേക്കും ഒരു സോർനെസ് പോലെ പെയിൻ പോലെയൊക്കെ അനുഭവപ്പെടുന്നത്. നിങ്ങളുടെ ശരീരത്തിൽ പിറ്റേന്ന് പെയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, നിങ്ങൾ ചെയ്ത ആ ഒരു വർക്കൗട്ട് അത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ളൊരു കാര്യം. നിങ്ങൾ ആ ഒരു വർക്കൗട്ട് തന്നെ റെഗുലറായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ആ ഒരു മസിൽസ് തന്നെ വീണ്ടും വീണ്ടും എൻഗേജ്ഡ് ആവും. ആ മുറിവുകളൊക്കെ പതിയെ
തുടങ്ങി ഹീൽ ആവാൻ തുടങ്ങും. ഈ ഒരു ഹീൽ ആവുന്നതിലൂടെ തന്നെ നമ്മളുടെ ഏതൊക്കെ മസിൽസ് ആണോ എൻഗേജ്ഡ് ആയത്, ഈ ഒരു വർക്കൗട്ട് ചെയ്യുമ്പോൾ ഏതൊക്കെ മസിൽസ് ആണോ എൻഗേജ്ഡ് ആയത്, ആ മസിൽസ് ഒക്കെ നല്ല ടോൺഡ് ആയിട്ടും സ്ട്രെങ്തൻ ആയിട്ടും വരികയാണ് ചെയ്യുന്നത്. വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഒരു ഹോർമോണിന്റെ പേര് എൻഡോർഫിൻ ഹോർമോൺ എന്നാണ്. ഇതൊരു നാച്ചുറൽ പെയിൻ റിലീവറാണ്. അപ്പോൾ അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും സോർനെസ് പോലെയൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു പെയിൻ റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു എൻഡോർഫിൻ ഹോർമോൺ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പീരിയഡ്സ് ടൈമിലാണ് ഇതുപോലെയുള്ള വർക്കൗട്ടുകളൊക്കെ ചെയ്യുന്നതെങ്കിൽ ആ ഒരു പീരിയഡ്സ് ക്രാംസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ ഈ ഒരു ഹോർമോൺ നമ്മളെ ഹെൽപ്പ് ചെയ്യും. വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് ഓക്സിജൻ സപ്ലൈ ഉണ്ടാകുന്നുണ്ട്, അതുപോലെ ബ്ലഡ് ഫ്ലോവും നമ്മുടെ ശരീരത്തിൽ കൂടുന്നുണ്ട്. അപ്പോൾ എല്ലാ അവയവങ്ങളിലേക്കും ഇങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ കൂടുതലായിട്ടാണ് ഈ ഒരു വർക്കൗട്ട് സമയത്ത് ഉണ്ടാകുന്നത്. പിന്നെ ഏതൊക്കെ മസിൽസ് ആണോ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ കോൺട്രാക്ട് ആവുന്നത്, ആ ഒരു മസിൽസിലേക്കൊക്കെ ഓക്സിജൻ സപ്ലൈ കൂടുതലായിട്ട് ഉണ്ടാവും. നമ്മുടെ ബ്രെയിനിലോട്ടും കൂടുതലായിട്ട് ബ്ലഡ് ഫ്ലോ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാലും കൂടുതൽ നേരം നമ്മളെ ഈ ഒരു സംഭവം അലേർട്ടായിട്ട് വെക്കാൻ വേണ്ടിയിട്ടും കോൺസെൻട്രേഷനോടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ബ്ലഡ് ഫ്ലോ നമ്മളെ സഹായിക്കും. ഇനി നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോഴുള്ള മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് മൈറ്റോകോൺഡ്രിയ ഉൽപ്പാദിപ്പിക്കപ്പെടും. അപ്പോൾ ഇതൊരു 2 weeks, 1 week, 2 week ഒക്കെ കൊണ്ടാണ് ഇങ്ങനെ കൂടുതലായിട്ട് മൈറ്റോകോൺഡ്രിയ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു മൈറ്റോകോൺഡ്രിയയുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഏതൊക്കെ മസിൽസ് ആണോ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ കോൺട്രാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എൻഗേജ്ഡ് ആവുന്നത്, ആ ഒരു മസിൽസിലേക്കൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള ഫ്യുവൽ ഇന്ധനം സപ്ലൈ ചെയ്യാന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡ്യൂട്ടി. ഈ ഫ്യുവൽ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിലുള്ള പ്രോട്ടീൻ, കാർബ്, ഫാറ്റ് ഇതൊക്കെയാണ് ഫ്യുവലായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം മൈറ്റോകോൺഡ്രിയ ഉണ്ടാവുന്നോ അപ്പോൾ അത്രയും സ്റ്റാമിനയും അത്രയും ഫിറ്റ്നസ്സും ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തെളിവ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് വീക്കിൽ ചെയ്യുന്ന ഒരു വർക്കൗട്ട് ആ ഒരു അതേ ഒരു സെയിം വർക്കൗട്ട് തന്നെ നിങ്ങളൊരു 6th week അല്ലെങ്കിൽ ഒരു 2nd week തേർഡ് വീക്കിലോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഈസി ആയിട്ട് അനുഭവപ്പെടും. ആ ഒരു വർക്കൗട്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 2 sets ഒക്കെ ചെയ്യാൻ പറ്റിയെന്ന് വരാം. അപ്പോൾ അതാണ് ഈ ഒരു മൈറ്റോകോൺഡ്രിയ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതിനുള്ള ഏറ്റവും വലിയൊരു പ്രൂഫ്. ഇപ്പോൾ നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ് വർക്കൗട്ടിനാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നതെങ്കിൽ, നിങ്ങൾ ഒരു 6 or 7 weeks ഒക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മുടെ മസിൽസ് കൂടുതലായിട്ട് ടോൺഡ് ആയതായിട്ടും പിന്നെ സ്ട്രെങ്തൻ ആയതായിട്ടും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾ കാർഡിയോ ആണ് കൂടുതലായിട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു 2 weeks, 3 weeks ഒക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണാൻ പറ്റും. അതായത് നിങ്ങൾ ഒരു 1st week ഒരു 2 miles ഒക്കെയാണ് നിങ്ങൾ നടന്നതെങ്കിൽ, അതൊരു 4th week, 5th week ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ചിലപ്പോൾ 5 miles, 6 miles ഒക്കെ നടക്കാൻ പറ്റും. നിങ്ങളുടെ സ്റ്റാമിന അത്രത്തോളം കൂടിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആദ്യത്തെ 6 monthsനുള്ളിലാണ് ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു റുട്ടീൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നിർത്തിപ്പോകാനുള്ള ചാൻസസ് ഏറ്റവും കൂടുതൽ. കാരണം എല്ലാവർക്കും വേണ്ടത് പെട്ടെന്നുള്ളൊരു റിസൾട്ടാണ്. അപ്പോൾ പെട്ടെന്നൊരു റിസൾട്ട് കാണാണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ 6 months വെച്ചിട്ട് തന്നെ ചിലപ്പോൾ നമ്മളത് ഡ്രോപ്പ് ചെയ്തു തരാം. പക്ഷേ ഒരു 6 months നമ്മുടെ ശരീരത്തിൽ നമ്മൾ മിനിമം കൊടുത്തു കഴിഞ്ഞാൽ, ഒരു സമയം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു റിസൾട്ട് നിങ്ങൾ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങളതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യുക. ചിലരുടെ ശരീരത്തിന് ചിലപ്പോൾ 6 months ഒന്നും വേണ്ട, ഒരു 3 weeks കൊണ്ട് 2 weeks കൊണ്ട് തന്നെ അതിൻ്റെ മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും റെഗുലർ ബേസിസിൽ തന്നെ വർക്കൗട്ട് ചെയ്യുന്ന ഒരു ശീലമാക്കി മാറ്റിയെടുക്കുക. ഡയറ്റ് നോക്കുന്നത് ശീലമാക്കിയിട്ട് മാറ്റിയെടുക്കുക. കാരണം ഒരു നമ്മളിപ്പം ഇത്രയും കാലം ഒത്തിരി കഷ്ടപ്പാടോടെ ചെയ്ത ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ ഒരു 2-3 weeks കൊണ്ട് നമ്മൾ റെഗുലറായിട്ട് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 2-3 weeks കൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്ത് തീർക്കാൻ പറ്റാവുന്ന ഒരു ജോലിയായിട്ട് മാറും. നിങ്ങൾ റെഗുലറായിട്ട് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി കാലം ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കാൻ പറ്റും. ആരോഗ്യത്തോടെ എന്ന് ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയാൻ കാരണം, ഇപ്പോൾ ഈ ഡയറ്റും വർക്കൗട്ടും ഒന്നും ചെയ്യാതെ തന്നെ ഒത്തിരി കാലം ജീവിക്കുന്നവരുണ്ടാവും. പക്ഷേ അവർ ഒരു മിഡിൽ ഏജ്ഡ് ആകുമ്പോൾ തന്നെ നമ്മൾ ഒത്തിരി പേരുടെ സഹായത്തോടെ ആയിരിക്കും നമ്മൾ ചിലപ്പം ജീവിക്കേണ്ടി വരിക. ഷുഗറായി, പ്രഷറായി, കൊളസ്ട്രോളായി, നടക്കാൻ പാടായി, മുട്ടുവേദനയായി, അങ്ങനെ പല ഇഷ്യൂസും നമുക്ക് ഉണ്ടായിരുന്നു വരാം. അപ്പോൾ നിങ്ങൾ റെഗുലർ ബേസിസിൽ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാലം മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ പറ്റും. ഇങ്ങനെ മുട്ടുവേദനയും അതുപോലെയുള്ള ഇഷ്യൂസൊന്നും, പ്രായം കൂടുമ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്യൂസ്, നമ്മുടെ ബോൺ ഡെൻസിറ്റി ഒക്കെ കുറയും. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഒത്തിരി കാലം ആരോഗ്യത്തോട് ജീവിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും റെഗുലറായിട്ട് വർക്കൗട്ട് ചെയ്യുന്നത് ഒരു ശീലമാക്കി മാറ്റിയെടുക്കുക. അപ്പോൾ ഈ ഒരു 14 days അതിനുള്ള ഒരു തുടക്കമായിട്ട് മാറട്ടെ. ഇപ്പോൾ ഈ ഒരു 14 days നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു വർക്കൗട്ട് തന്നെ ഫോളോ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതിനോടൊരു മടുപ്പ് വരികയാണെങ്കിൽ ഒരുപാട് വർക്കൗട്ടുകൾ ഇപ്പോൾ യൂട്യൂബിൽ തപ്പിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. ഇപ്പോൾ എല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഒരുപാട് റുട്ടീൻസ് നിങ്ങൾ മാറി മാറി ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ബോഡിയെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. ഇന്ന് നിങ്ങൾ ഫീൽ ചെയ്യുന്ന ആ ഒരു പെയിന് നാളെ നിങ്ങൾക്ക് ഒത്തിരി അഭിമാനിക്കാവുന്ന ഒരു സ്ട്രെങ്ത് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യുക, സിൻസിയർ ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ റെഗുലറായിട്ട് വ്യായാമം ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഇനിയും കിട്ടാനുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവാനുണ്ട്. അതൊക്കെ നിങ്ങൾ അനുഭവിച്ചറിയ തന്നെ വേണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത്. ഇത് നിങ്ങൾക്ക് വർത്ത് ടു ഷെയർ ആയിട്ട് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക, നമ്മുടെ ഫാമിലിയിലോട്ട് ജോയിൻ ആവുക. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കൂ. ബൈ.